മജസ്റ്റിക് ജുവലേഴ്സ്. ചരിത്രത്തിൽ ആദ്യമായി വസതിയിൽ മന്ത്രിസഭാ യോഗം ചേർന്നു. തിരുപ്പോറൂരിലെ മന്ത്രി വി അബ്ദുറഹ്മാന്റെ വെള്ളിലക്കാട്ട് വസതിയാണ് ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചത്. സർക്കാർ എയ്ഡഡ് മേഖലകളിൽ താൽക്കാലിക HSA ഇംഗ്ലീഷ് തസ്തികകൾ സൃഷ്ടിക്കുന്നതടക്കമുള്ള പല സുപ്രധാന തീരുമാനങ്ങളാണ് വെള്ളിലക്കാട്ട് വസതിയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലെടുത്തത്. മന്ത്രി വി അബ്ദുറഹ്മാന്റെ പൊറൂരിലെ വെള്ളിലക്കാട്ട് വീടാണ് ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചത്. പല സുപ്രധാന തീരുമാനങ്ങളും കൈക്കൊണ്ട മന്ത്രിസഭാ യോഗം ചേർന്നത് മന്ത്രി വി അബ്ദുറഹ്മാന്റെ വസതിയിലായിരുന്നു. തിങ്കളാഴ്ച വൈകിട്ട് താനൂർ മണ്ഡലം നവകേരള സദസ് സമാപന ശേഷം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ തിരൂരിൽ തന്നെയാണ് താമസിച്ചത്. മന്ത്രി വി അബ്ദുറഹ്മാന്റെ വസതിയിലാണ് മുഖ്യമന്ത്രി തങ്ങിയത്. ചൊവ്വാഴ്ച രാവിലെ 9 മണിയോടെ തന്നെ മന്ത്രിമാർ ഓരോരുത്തരായി വെള്ളിലക്കാട്ട് വസതിയിലേക്ക് എത്തി. ചീഫ് സെക്രട്ടറിയും രാവിലെ തന്നെ എത്തി. 9:30 മന്ത്രിസഭാ യോഗവും ആരംഭിച്ചു. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് ഹൈസ്കൂളുകളിൽ 639 താൽക്കാലിക HSA ഇംഗ്ലീഷ് തസ്തികകൾ സൃഷ്ടിക്കാനും 3-4 ഡിവിഷനുകളുള്ള ഹൈസ്കൂളുകളിൽ തസ്തിക സൃഷ്ടിച്ച് ദിവസവേതന കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്താനും മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തു. HSST ജൂനിയർ വിഭാഗത്തിൽ ഇംഗ്ലീഷ്, മലയാളം ആൻഡ് കൊമേഴ്സ് വിഭാഗങ്ങളായി 3 തസ്തികകൾ അനുവദിക്കും. HSST വിഭാഗത്തിൽ കൊമേഴ്സ്, എക്കണോമിക്സ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് വിഭാഗത്തിലും 3 തസ്തികകൾ സൃഷ്ടിക്കും. പുതുതായി സൃഷ്ടിക്കുന്ന തസ്തികകളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ സ്പെഷ്യൽ ട്രെയിനിംഗ് ഉള്ള അധ്യാപകരെ നിയമിക്കുന്ന നടപടി സ്വീകരിക്കുന്നതിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നിർദ്ദേശവും നൽകി. തലശ്ശേരി കേന്ദ്രീയ വിദ്യാലയത്തിന് 100 രൂപ വാർഷിക പാട്ട നിരക്കിൽ 99 വർഷത്തേക്ക് വ്യവസ്ഥകൾക്ക് വിധേയമായി സ്ഥലം പാട്ടത്തിന് നൽകും. കതിരൂർ പുല്ലാട്ട് 7.9 ഏക്കർ ഭൂമിയാണ് നൽകുന്നത്. ആലപ്പുഴ കുട്ടനാട് താലൂക്ക് കൈനകരി വാടകയ്ക്ക് വില്ലേജിൽ ഭൂമിയുടെ ക്രയവിക്രയവും പോക്കുവരവും നിരോധിച്ച് പുറപ്പെടുവിച്ച ഉത്തരവിലെ നിയന്ത്രണങ്ങൾ പിൻവലിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. 10:30 മന്ത്രിസഭാ യോഗം അവസാനിച്ചെങ്കിലും 11:30 നവകേരള സദസ്സിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി മന്ത്രിയുടെ വസതിയിൽ നിന്നും ഇറങ്ങിയത്.